മൂലനത്തിന് വേണ്ടി എങ്ങനെ മരിച്ചു എന്നറിയോ? പട്ടിണി കെട്ടിട്ട്. റോബർട്ട് കോൺജസ്റ്റ് എഴുതിയ ദ ഗ്രേറ്റ് ഹൊറർ എന്ന പുസ്തകത്തിൽ, സോവിയറ്റോളജിസ്റ്റ് ആണ് അദ്ദേഹം, ആ പുസ്തകത്തിൽ 1.5 കോടി ആളുകൾ മരിച്ചു എന്ന്. എങ്ങനെ? എന്താ സ്റ്റാലിൻ പട്ടിണി കെട്ടിട്ട്? എങ്ങനെ പട്ടിണി കെട്ടോ? ഉക്രൈനിലെ കർഷകർ, അവർ ഗോതമ്പ് അവരധ്വാനിച്ചുണ്ടാക്കിയ ഗോതമ്പ് അത് പിന്നെ കൊയ്തെടുക്കാൻ വേണ്ടി ആര് വന്നു? പിന്നെ പട്ടാളക്കാർ വന്നപ്പോൾ കർഷകർ പറഞ്ഞു, ഞങ്ങൾ അധ്വാനിച്ച ഞങ്ങളുടെ വിയർപ്പ് തുള്ളികളുടെ ഫലമാണിത്, കൊയ്തെടുക്കരുതേ എന്ന് പറഞ്ഞ് അവർ ഉപരോധിച്ചപ്പോൾ എന്ത് ചെയ്തു? അക്രമപരമായി തന്നെ അവ കൊടിതെടുത്ത് കൊണ്ടുപോവുകയും ഇവരെ ഉപരോധിച്ചതിന് സോഷ്യലിസ്റ്റ് സ്വർഗത്തിൻ്റെ മുന്നിലേക്കുള്ള ഗമനത്തിൽ കമ്മ്യൂണിസ്റ്റ് സ്വർഗത്തെ സ്വപ്നം കാണുന്ന ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിൽ മുന്നിലുള്ള വിലങ്ങുതടിയായി ഉള്ള ആളുകളെ പട്ടിണി കേട്ടിട്ട് 2 കോടി ആളുകളെ കൊല്ലുന്നു. 1.5 കോടി ആയിരുന്നു റോബർട്ട് കോൺജസ്റ്റ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ പെരിസ്ട്രോയ്ക്ക് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മോസ്കോ ന്യൂസ് തന്നെ പറയുന്ന എന്താ 2 കോടി ആളുകളാണ് അന്ന് കൊന്നതെന്ന്. അത് കൊന്നത് നല്ല ഉദ്ദേശത്തിലായിരുന്നു, സംശയമൊന്നുമില്ല. പക്ഷേ അത് അപ്രായോഗികമാണെന്ന്, അത് അപമാനവികതയ്ക്കെതിരാണെന്ന് നമ്മൾക്ക് മനസ്സിലായപ്പോഴേക്ക് സമയം വൈകി. ആ 2 കോടി ആളുകളെ കൊന്നതിന് നമ്മൾക്ക് തിരിച്ചു പോയിട്ട് അവർക്ക് ജീവൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് മനുഷ്യന് നന്മ എന്ത് തിന്മ എന്ത് എന്ന് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാൻ കൃത്യമായി കഴിവില്ല. അതിന് കാരണം മനുഷ്യ പ്രകൃതിയെക്കുറിച്ച് മനുഷ്യനറിയില്ല. അവൻ്റെ പ്രവർത്തനങ്ങൾ അവൻ്റെ ചുറ്റുപാടുണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ചും അവൻ അറിയില്ല കൃത്യമായി. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി അറിയുന്ന ആരെങ്കിലും ആകണം നന്മ തിന്മകളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി തരേണ്ടത്. അവിടെയാണ് ദൈവം തമ്പുരാൻ എന്ന് വരുന്നത്. ആ ദൈവം തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്ന് ഉറപ്പുള്ള മാർഗദർശനം പിൻപറ്റുക മാത്രമേ ഈ വിഷയത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് സത്യം. ഇനി സ്ലിപ്സിലുള്ള 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമുക്ക് പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. 1. ഖുർആൻ ദൈവികമാണെന്നതിന് എന്ത് തെളിവാണുള്ളത്? ഇത്രയും നേരം താങ്കൾ സംസാരിച്ചതിൽ നിന്ന് യഥാർത്ഥ ധാർമ്മികതയുടെയും മോക്ഷത്തിൻ്റെയും മാർഗരേഖ എന്ത്? ഖുർആൻ ദൈവികമാണ് എന്നുള്ളതിന് എന്താണ് തെളിവ് എന്നാണ് ചോദ്യം. ഖുർആൻ ദൈവികമാണ് എന്നുള്ളതിന് നിങ്ങളുടെ കയ്യിലുള്ള മാനദണ്ഡങ്ങൾ മുഴുവനും എടുത്ത് പരിശോധിക്കുക എന്നാണ് എനിക്ക് ഉത്തരം പറയാനുള്ളത്. 1. ഒരു ദൈവിക ഗ്രന്ഥം മനുഷ്യരെ ഒരു ദൈവിക ഗ്രന്ഥമാണെങ്കിൽ അത് സ്വയം ദൈവികമാണ് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ദൈവികം എന്ന് പറഞ്ഞിട്ട് ഒരു അനുയായിക്ക് എന്തും തരാം. അതേസമയം ആ ഗ്രന്ഥം എന്ത് പറയുന്നു അതിൻ്റെ ഓദറെക്കുറിച്ച് നോക്കണം. ഒരൊറ്റ ഗ്രന്ഥവും ഇന്ന് ഇന്ത്യയിലുള്ള അല്ല ലോകത്തിലുള്ള ദൈവിക ഗ്രന്ഥമായി പ്രത്യക്ഷപ്പെടുന്ന ഒരൊറ്റ ഗ്രന്ഥവും ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശവാദം ഉന്നയിക്കുന്നില്ല ഖുർആൻ ഒഴിച്ച്. ഖുർആൻ 26-ാം അധ്യായം സൂറത്തു ശുഅറ 192-ാമത്തെ വചനം, വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, ഇത് സർവ്വലോക രക്ഷിതാവായ തമ്പുരാനിൽ എന്നുള്ളതാണ്. ഖുർആനിലെ പല വചനങ്ങളിലും 36-ാം അധ്യായം സൂറത്തു യാസീൻ 36-ാമത്തെ വചനം, 36-ാം അധ്യായം സൂറത്തു യാസീനിലെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ, യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൽ മുസ്തഖീം തൻസീലുൽ അസീസിർ റഹീം, ഇത് അജയ്യനും പരമകാരുണ്യ കരുണാനിധിയുമായവരുടെ അടുക്കിനെന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഇങ്ങനെ പലതവണ പരിശുദ്ധ ഖുർആനിൽ ഇത് ദൈവികമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. 1. 2, വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതഗ്രന്ഥങ്ങളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. മനുഷ്യരുടെ കൈകടത്തലുകൾ കൊണ്ടാണത്, മനുഷ്യരുടെ കൈകടത്തലുകൾ കൊണ്ടാണ് ഈ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഖുർആൻ സ്വയം ജനങ്ങളോട് ചിന്തിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്താണ്? അഫ്വലായ തദബ്ബറൂന ഖുർആന വലൌ കാന മിൻ ഇൻദി ഗൈരില്ല ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 82-ാമത്തെ വചനം, അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതിൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല എങ്കിൽ നിങ്ങൾക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഏത് ഗ്രന്ഥം? മനുഷ്യരജനക്ക് മനുഷ്യൻ്റെ കൈകടത്തലുകൾ ഉണ്ടായാൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ഖുർആൻ പറയുന്നു വൈരുദ്ധ്യമില്ല, പരിശോധിക്കാം നിങ്ങൾക്ക്. 3. അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. വേറെ ഒരു ഗ്രന്ഥവും അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ നിലനിൽക്കുന്നില്ല. അത് അങ്ങനെ നിലനിർത്താമെന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെല്ലാം സൂക്ഷിക്കുവാൻ വേണ്ടി ആ വേദഗ്രന്ഥത്തിൻ്റെ ആളുകളെയാണ് ഏൽപ്പിച്ചത്. എന്നാൽ അവർ അതിൽ അലംഭാവം കാണിക്കുകയും വേദഗ്രന്ഥത്തിൽ മാലിന്യങ്ങൾ കടന്നുകൂടുകയും മനുഷ്യരുടെ കരവിരുതുകൾ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവസാനത്തെ വേദഗ്രന്ഥം ദൈവം തമ്പുരാൻ തന്നെ ഏറ്റെടുക്കുകയാണ് അതിൻ്റെ സംരക്ഷണം. പരിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനം, ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ, നാമാകുന്ന ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് നാം അതിനെ സൂക്ഷിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യും.
നാലാമതായി കൃത്യമായ ധാർമ്മിക പദ്ധതി, അതാണല്ലോ ഒരു വേദഗ്രന്ഥത്തിന്റെ ലക്ഷ്യം. കൃത്യമായ ധാർമ്മിക പദ്ധതി മുന്നോട്ട് വെക്കുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അത് മുന്നോട്ട് വെക്കുക മാത്രമല്ല, അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ രണ്ടാമത്തെ വചനം, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, അത് സന്മാർഗ നിഷ്ഠർക്ക്, ദൈവിക മാർഗദർശനം അനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സംശയലേശമന്യേ ഇത് ഗ്രന്ഥമാകുന്നു, ഇത് മാർഗദർശക ഗ്രന്ഥമാകുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അതേപോലെ തന്നെ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്റാഇലെ 9-ാമത്തെ വചനം, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് മാർഗം നയിക്കുന്ന, വഴി നടത്തുന്ന ഗ്രന്ഥമാണിത്. പരിശോധിക്കാം നിങ്ങൾക്ക് ഓരോ വിഷയത്തിലും ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്കാണോ ഖുർആൻ വഴി നടത്തുന്നത്. 5-ാമതായി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രൊഫസീസും പ്രവചനങ്ങളെല്ലാം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ പൂർത്തീകരിക്കപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഒരുപാട് നീണ്ട വിഷയമാണ്, നിങ്ങൾക്ക് പരിശോധിക്കാം. ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുർ റൂമിലെ 30-ാമത്തെ വചന, 1 മുതൽ 5 വരെയുള്ള വചനങ്ങളിൽ നടത്തിയ പ്രവചനം, അതേപോലെ തന്നെ 24-ാം അധ്യായമായ സൂറത്തുൻ നൂറിലെ 24-ാമത്തെ വചനത്തിലൂടെ നടത്തിയ പ്രവചനം, 55-ാമത്തെ വചനത്തിലൂടെ നടത്തിയ പ്രവചനം എല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. 6-ാമതായി നിങ്ങൾക്ക് ആധുനികമായ പിന്നെ പരിശുദ്ധ ഖുർആന്റെ സാഹിത്യം, പരിശുദ്ധ ഖുർആൻ സ്വയം വെല്ലുവിളിക്കുന്നു, ഖുർആൻ സ്വയം വെല്ലുവിളിക്കുകയാണ്. വൈൻ കുന്തും ഫി റൈബിൻ മിമ്മാ നസ്സൽന അലാ അബ്ദിന ഫൗതു ബിസൂറത്തും മിൻ മിസ്ലിഹി വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുന്തും സാദിഖീൻ ഫൈൻ ലം തഫ്അലു വലം തഫ്അലു ഫത്തഖുന്നാറ അല്ലതീ വഖൂദുഹാ നാസു വൽ ഹിജാറ ഉഇദത ലിൽ കാഫിരീൻ. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 23-24 വചനങ്ങൾ. എന്താ ഇതേപോലെ ഇത് ദൈവികമാണോ എന്ന് സംശയമുണ്ടോ എങ്കിൽ ഇതിലേതുപോലെ ഉള്ളൊരു അധ്യായമെങ്കിലും കൊണ്ടുവരിക. ഒരു അധ്യായം, 114 അധ്യായങ്ങളുണ്ട്. ആ ഏറ്റവും ചെറിയ അധ്യായമുണ്ട്, വളരെ ചെറിയ അധ്യായം, 3 വചനങ്ങളുള്ള അധ്യായം. ആ അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് 14 നൂറ്റാണ്ട് മുമ്പുള്ള പരിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി. ആ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ ഇതുവരെ അറബി സാഹിത്യത്തിലെ പലരും, നമുക്കറിയാം അറബി ഭാഷ അറിയാവുന്ന, അറബിയിൽ ഡോക്ടറേറ്റുകളും ഡബിൾ ഡോക്ടറേറ്റുകളും എല്ലാം എടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. മുസ്ലിങ്ങളല്ലാത്ത, വിശേഷിച്ച് ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ വരെയുണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതുവരെ ഈ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല. 7-ാമതായി നിങ്ങൾ ആധുനിക ശാസ്ത്രമാണല്ലോ നമ്മുടെ മാനദണ്ഡം, ആധുനിക ശാസ്ത്രത്തിന്റെ മാനദണ്ഡം എടുത്ത് പരിശോധിക്കുക, ആ മാനദണ്ഡം ഉപയോഗിച്ച് അളക്കുക പരിശുദ്ധ ഖുർആൻ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും മനുഷ്യനെയും ജീവജാലങ്ങളെയും മഴയെയും അന്തരീക്ഷത്തെയും എല്ലാം കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അങ്ങനെ പരാമർശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അക്കാലഘട്ടത്തിൽ അബദ്ധ ധാരണകൾ ഈ ഗ്രന്ഥത്തിൽ ഉണ്ടാകേണ്ടിയിരുന്നു. എന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ ലോകം സ്രവിച്ച ഈ ഗ്രന്ഥത്തിൽ ഒരൊറ്റ അബദ്ധം പോലുമില്ല. ശാസ്ത്ര സാങ്കേതിക വിപ്ലവങ്ങൾക്ക് മുന്നിൽ അജയ്യമായി നിലനിൽക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. മാത്രവുമല്ല, ശാസ്ത്രം പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളുടെ സത്യത കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഏത് മാനദണ്ഡം എടുത്ത് പരിശോധിക്കുക, നിങ്ങൾക്ക് ഖുർആൻ ദൈവികമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. 2-ാമത്തെ ചോദ്യം, ഏതൊരു ധാർമ്മിക പദ്ധതിയാണ് നിർദ്ദേശിക്കാനുള്ളത് എന്നാണ്. അവിടെ ദൈവികമെന്ന് ഉറപ്പുള്ള ധാർമ്മിക പദ്ധതി എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുവാനുള്ളത് ഇസ്ലാമാകുന്നു. ഞാൻ എൻ്റെ പരിശോധനയിൽ, എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് 100% ഉറപ്പുള്ള വേദഗ്രന്ഥവും, ദൈവത്തിൻ്റെ പ്രവാചകനാണ് എന്ന് 100% ഉറപ്പുള്ള പ്രവാചകനും, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെടുകയും നന്മതിന്മകളുടെ കാര്യത്തിൽ കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാനുള്ള മാർഗങ്ങളുണ്ടാവുകയും ചെയ്യുന്നത് ഇസ്ലാമിലാകുന്നു. അതുകൊണ്ട് മോക്ഷത്തിൻ്റെ, വിമോചനത്തിൻ്റെ മാർഗമെന്നുള്ള നിലക്ക് നിങ്ങളുടെ മുന്നിൽ എനിക്ക് സമർപ്പിക്കുവാനുള്ളത് ഇസ്ലാമാകുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവസാനത്തെ ചോദ്യം, മറ്റ് ഏതോ നാട്ടുകാരനായ നിങ്ങൾ രണ്ടുപേരും എല്ലാ മതസ്ഥരും ഒത്തൊരുമയോടെ ജീവിക്കുന്ന ഈ കലാലയത്തിലേക്ക് വരികയും പല മതങ്ങളെയും വിമർശിക്കുകയും ചെയ്തതിൻ്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്ത്? പണ്ട് യൂറോപ്പില് കോളറുണ്ടായി അറിയാലോ. ആ കോളറുണ്ടായ സമയത്ത് എല്ലാവരും പറഞ്ഞു ദൈവവിധിയാണെന്ന് കരുതി സമാധാനിക്കുക, കോളറൊക്കെ ചികിത്സിക്കണ്ട, അല്ലെങ്കിൽ ചികിത്സനെ കുറിച്ച് ആലോചിക്കണ്ട. അന്ന് അറേബ്യയിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന് ഒരു വിശഖുരൻ കോളറൊക്കെ ചികിത്സിക്കേണ്ടത് ആവശ്യമാണ് എന്ന് എഴുതിയ ഒരു ലഘുലേഖ
യൂറോപ്പിൽ വിതരണം ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങുകയും അദ്ദേഹം ആ ചികിത്സാവിധികളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. ഈ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞത് ഇതേ വാക്കുകളായിരുന്നു. വിദേശിയായ നിങ്ങളാരാണ് ഞങ്ങളുടെ ചികിത്സ വിധിക്കാൻ? സത്യത്തിൽ ഞങ്ങളാരും വിദേശികളല്ല, ഈ കേരള സംസ്ഥാനത്തിൽ ജീവിക്കുന്ന, നിങ്ങളുടെ എല്ലാം അടുത്ത് ജീവിക്കുന്ന, നമ്മളെ ഒരേ ജില്ലക്കാരെന്നെല്ലാം പറയാൻ പറ്റുന്ന രീതിയിൽ അടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഇത് എന്തിനാണ് ഇവിടെ വന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം, നിങ്ങൾ ഇത് സത്യമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് ഞങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ